പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ച ശക്തനും ബുദ്ധിമാനുമായ രാജാവാണ് ഹെൻറി അഞ്ചാമൻ. അദ്ദേഹത്തിൻ്റെ മികവുറ്റ സൈനിക തന്ത്രങ്ങൾ കൊണ്ട് മാത്രം ചരിത്രം മുഴുവൻ അദ്ദേഹത്തെ ആരാധനയോടെ നോക്കും. അച്ഛനായ ഹെൻറി നാലാമൻ്റെ മരണശേഷം ചെറുപ്പക്കാരനായ ഹെൻറി അഞ്ചാമൻ യാതൊരു താല്പര്യവുമില്ലാതെയാണ് ഭരണത്തിലേറിയത്. പക്ഷേ തന്ത്രങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും വിജയങ്ങൾ നേടാൻ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഏറെയായിരുന്നു. പതിനഞ്ചാം നൂറ്റാണ്ടിൽ നടന്ന ഫ്രഞ്ച് സൈന്യവുമായിട്ടുള്ള ഹെൻറി അഞ്ചാമൻ്റെ യുദ്ധത്തിൻ്റെ കഥ പറയുന്ന മൂവിയാണ് 2019 പുറത്തിറങ്ങിയ ദ കിങ്. പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇംഗ്ലണ്ട് എന്ന രാജ്യം അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയിരുന്നു. ഇംഗ്ലണ്ടിന് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ഏറെ എളുപ്പത്തോടെയാണ് ഇംഗ്ലണ്ട് കീഴടക്കിയത്. അങ്ങനെ അയൽ രാജ്യങ്ങൾ കീഴടക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇംഗ്ലണ്ടിൻ്റെ പ്രഭുവാണ് ഹെൻറി പേഴ്സി അഥവാ ഹോട്ട്സ്പർ. എല്ലാ അയൽ രാജ്യങ്ങളും കീഴടക്കി അവസാനം സ്കോട്ട്ലൻഡും ഹോട്ട്സ്പർ. അങ്ങനെ അവരുടെ ധീര പോരാട്ടത്തോടെ അവൻ കീഴടക്കുന്നു. പ്രഭുവായിട്ടുള്ള ഹോട്ട്സ്പർ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് തൻ്റെ രാജ്യമായ ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നു. യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് തിരികെ വന്ന ഹോട്ട്സ്പറിനെ ഇംഗ്ലണ്ടിൻ്റെ രാജാവ് പ്രശംസിക്കുകയാണ്. കാരണം ഇത്രയേറെ ധീര നേട്ടമാണ് അവൻ നേടിയത്. ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ച ഹോട്ട്സ്പർ പക്ഷേ രാജാവിനോട് ഒരു പ്രതിഫലം ചോദിക്കുന്നു. അയൽ രാജ്യം തട്ടിക്കൊണ്ടുപോയ തൻ്റെ കസിനെ മോചിപ്പിക്കാനായിട്ടുള്ള മോചനദ്രവ്യം നൽകണമെന്നാണ് ഹോട്ട്സ്പറിൻ്റെ ആവശ്യം. പക്ഷേ രാജാവ് അവൻ്റെ ആ ഒരു ആഗ്രഹം അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. തൻ്റെ കുടുംബവും താനും ഇത്രയും നാളും ചോര നീരാക്കിയിട്ടാണ് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള തൻ്റെ ആവശ്യം നിറവേറ്റാത്ത രാജാവിനെതിരെ ക്ഷുഭിതനാവുകയാണ് ഹോട്ട്സ്പർ. അങ്ങനെ രാജാവിനെതിരെ ക്ഷുഭിതനായിട്ടാണ് അവൻ ആ മുറിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയത്. രാജാവായ ഹെൻറി നാലാമൻ്റെ മകനാണ് പ്രിൻസ് ഹെൻറി. മറ്റെല്ലാ രാജകുമാരന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് ഹെൻറി. ഒരു രാജകുമാരനായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കാനാണ് ഹെൻറി ആഗ്രഹിക്കുന്നത്. രാജ്യകാര്യങ്ങളിലോ രാജസിംഹാസനത്തിലോ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സിലോ ഒന്നിലും തന്നെ ഹെൻറിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഹാൽ എന്ന പേരിൽ ഒരു സാധാരണക്കാരനായിട്ടാണ് ഇംഗ്ലണ്ടിലെ തെരുവിൽ ഒരു ചെറിയ വീട്ടിൽ അവൻ താമസിച്ചു പോകുന്നത്. അവൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നെങ്കിലും സ്ത്രീകളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകിയാണ് ഹെൻറി ജീവിച്ചിരുന്നത്. മദ്യപാനത്തിലും സ്ത്രീ കാര്യങ്ങളിലും അവൻ അല്പം തൽപരനായിരുന്നു. ഹെൻറിക്ക് ആ നഗരത്തിൽ ജീവിക്കാനായിട്ടും മദ്യപാനത്തിൽ കൂട്ടിനും അവന് അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ളത് ജോൺ ഫോൾസ്റ്റഫ് എന്ന ഒരു സാധാരണക്കാരനാണ്. പണ്ട് രാജ്യത്തിനു വേണ്ടി പ്രഭുവായിട്ട് നിലകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ജോൺ. പക്ഷേ ഇപ്പോൾ ഹെൻറിയുടെ കൂടെ ഒരു സാധാരണക്കാരനായിട്ടാണ് ജീവിതം. അങ്ങനെയിരിക്കെയാണ് ഇംഗ്ലണ്ടിലെ രാജാവിന് അസുഖം ബാധിച്ച് കിടപ്പിലാകുന്നത്. തൻ്റെ മകൻ ഹെൻറിയെ ഒരു നോക്ക് കാണാനായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. സേവകന്മാരെ പറഞ്ഞയച്ച് ഈ കാര്യം ഹെൻറിയോട് രാജാവ് അറിയിക്കുന്നു. പക്ഷേ രാജാവുമായിട്ടും രാജകുടുംബവുമായിട്ടും ഒത്തുപോകാത്ത ഹെൻറി ആ ഒരു ക്ഷണം നിരസിക്കുന്നു. പക്ഷേ ഹെൻറിയുടെ കൂട്ടുകാരനായിട്ടുള്ള ജോൺ രാജ്യത്തിലേക്ക് പോകാനും തൻ്റെ അച്ഛനെ കാണാനുമായിട്ട് വളരെയേറെ നിർബന്ധിക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ്റെ മരണക്കിടക്കയിൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലാനും അച്ഛൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനും പറ്റാത്ത സാഹചര്യം വന്നാൽ അത് തൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരു തീരാ നഷ്ടമായിരിക്കുമെന്ന് ജോൺ ഹെൻറിയോട് പറഞ്ഞു. ജോണിൻ്റെ വാക്കുകൾ കേട്ട് മനം മാറി ഹെൻറി രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. മരണക്കിടക്കയിലുള്ള തൻ്റെ അച്ഛനെ അവൻ കാണുന്നു. രാജാവിൻ്റെ മരണശേഷം രാജ്യഭരണം ഏറ്റെടുക്കേണ്ടത് മൂത്ത മകനായിട്ടുള്ള ഹെൻറിയാണ്. പക്ഷേ ഹെൻറിക്ക് രാജ്യഭരണത്തിൽ കയറണമെന്നോ രാജാവാകണമെന്നോ ഒട്ടും താല്പര്യമില്ലെന്ന് അവൻ്റെ അച്ഛന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഹെൻറിയുടെ ഇളയ സഹോദരനായിട്ടുള്ള തോമസിനാണ് രാജസ്ഥാനം കൈമാറുന്നത്. തോമസ് ആയിരിക്കും അടുത്ത തലമുറയിലെ രാജാവെന്ന് ഹെൻറിയോട് പറയാനായിട്ടാണ് അവനെ വിളിച്ചു വരുത്തിയത്. തോമസ് രാജാവാകുന്നതിൽ ഹെൻറിക്ക് യാതൊരു വിയോജിപ്പുമില്ല. പക്ഷേ ഇത്ര ചെറുപ്പത്തിലെ അവന് അധികാരങ്ങൾ കൊടുക്കുന്നത് അവനെ തന്നെ വളരെ ബുദ്ധിമുട്ടിലാഴ്ത്തുമെന്ന് ഹെൻറി വിശ്വസിച്ചു. ആ കാര്യം രാജാവായിട്ടുള്ള അവൻ്റെ അച്ഛനോടും ഈ കാര്യം പറയുന്നുണ്ടെങ്കിലും തോമസും രാജാവും അത് വകവെക്കുന്നില്ല. രാജ്യഭരണത്തിൽ നിന്ന് രാജാവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞുപോയ ഹോട്ട്സ്പർ എന്ന ആ പഴയ പ്രഭു പിറ്റേ ദിവസം അയാളുമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരുക്കത്തിലാണ് തോമസ്. ആ രാത്രി തന്നെ ഹെൻറി നഗരത്തിലുള്ള അവൻ്റെ വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് കിടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് സാധിക്കുന്നില്ല. പിറ്റേ ദിവസം ഹോട്ട്സ്പറും തോമസും തമ്മിൽ നടത്താനിരിക്കുന്ന യുദ്ധത്തെപ്പറ്റിയുള്ള ആകുലതയാണ് അന്നേ ദിവസം മുഴുവൻ. പിറ്റേ ദിവസം ഹോട്ട്സ്പറുമായിട്ടുള്ള യുദ്ധത്തിൽ തോമസിൻ്റെ കൂടെ പങ്കുചേരാനായിട്ട് ഹെൻറി തയ്യാറെടുക്കുകയാണ്. തൻ്റെ അനുജനെ അങ്ങനെ ഒറ്റയ്ക്ക് ഹോട്ട്സ്പറിൻ്റെ മുൻപിൽ ഇട്ടുകൊടുക്കാൻ ഹെൻറിക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു. പക്ഷേ തൻ്റെ സഹോദരനായിട്ടുള്ള ഹെൻറി യുദ്ധത്തിന് വന്നത് തോമസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവന് ഇഷ്ടമല്ല എന്ന കാര്യം ഹെൻറിക്ക് അറിയാമെങ്കിലും ആ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് തോമസിനെ ഒറ്റയ്ക്കാക്കാൻ ഹെൻറിക്ക് തോന്നിയില്ല.
ആ യുദ്ധത്തിൽ തോമസിന്റെ ജീവൻ എങ്ങനെയും രക്ഷിക്കാനായിട്ടാണ് ഹെൻറി വന്നിരിക്കുന്നത്. രണ്ട് സൈന്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടത്തുന്നതിനേക്കാൾ ഉപരി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിട്ട് ഹോട്ട്സ്പറുമായിട്ട് യുദ്ധം ചെയ്യാനാണ് ഹെൻറിക്ക് താല്പര്യം. അങ്ങനെ ഒരു വെല്ലുവിളിക്ക് ഹോട്ട്സ്പർ തയ്യാറാണോ എന്ന് അറിയാനായിട്ട് ഹെൻറി അവന്റെ കൂടെയുള്ള ഒരു പടയാളിയെ ഹോട്ട്സ്പറിന്റെ അരികിലേക്ക് വിടുന്നു. ഈ വിവരം അറിയുന്ന ഹോട്ട്സ്പറിന്റെ അച്ഛൻ അത് പക്ഷേ എതിർക്കുന്നു. പക്ഷേ ഹോട്ട്സ്പർ ഹെൻറിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വൈകാതെ തന്നെ അവർ രണ്ടുപേരും പടച്ചട്ടകളിട്ട് അവർ പോരിനിറങ്ങുകയാണ്. ഹെൻറിയും ഹോട്ട്സ്പറും ഏറെക്കുറെ തുല്യ ശക്തികളാണ്. രണ്ടുപേരും വാളെടുത്ത് തുടങ്ങിയ പോര് പതിയെ പതിയെ രണ്ടുപേരുടെ കൈകൾ തമ്മിലുള്ള ഒരു പോരിലേക്ക് മാറുകയാണ്. കയ്യിൽ നിന്ന് തെറിച്ചുപോയ വാള് വകവയ്ക്കാതെ ഇരുവരും മീറോടെ കൈകൾ കൊണ്ട് തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ആ പോരിന് അവസാനം ഹെൻറി ഹോട്ട്സ്പറിനെ ഇടിച്ച് താഴെയിടുന്നു. അവന്റെ കയ്യിലുള്ള ഒരു കത്തി ഉപയോഗിച്ച് അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കി അവനെവിടെ വെച്ചതിനെ ഹെൻറി കൊല്ലുകയാണ്. അങ്ങനെ അവിടെ നടന്ന ആ യുദ്ധത്തിൽ ഹെൻറിയും അവന്റെ സൈന്യവും ജയിക്കുകയാണ്. അങ്ങനെ ഹെൻറിയുടെ ആ ഒരു വിജയം, രണ്ടു ഭാഗത്തു നിന്നും പടയാളികൾ യുദ്ധം ചെയ്ത് മരണപ്പെടുന്നത് തടയാൻ അവന് കഴിഞ്ഞു. പക്ഷേ ഹെൻറി നടത്തിയ ഈ പോരിൽ സഹോദരനായിട്ടുള്ള തോമസിന് അവനോട് അമർഷം തോന്നി. കാരണം അവന് ലഭിക്കേണ്ട ആർപ്പുവിളകളും ആശംസകളുമാണ് ഹെൻറി കൊണ്ടുപോയത്. പക്ഷേ ആ ഒരു യുദ്ധത്തിലൂടെ ഹെൻറിക്ക് സന്തോഷവും സമാധാനവും അല്ല ലഭിച്ചത്. ഒരാളെ കുത്തിക്കൊന്നതിലുള്ള സങ്കടം മാത്രമാണ് അവനിൽ ശേഷിച്ചത്. യുദ്ധത്തിൽ ആരെങ്കിലും ഒരാളെ കുത്തിക്കൊന്നു, അതോർത്ത് അവൻ പിന്നീടുള്ള രാത്രികൾ മൊത്തം അവൻ വിളിപ്പിക്കുകയാണുണ്ടായത്. അങ്ങനെ പഴയ പോലെ തന്നെ ഹെൻറി അവന്റെ മദ്യപാനം തുടർന്നു. കുറേ നാളത്തേക്ക് സങ്കടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഹെൻറിയുടെ അടുത്തേക്ക് രാജാവിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വില്യം ഗാസ്കോയിൻ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. സങ്കടകരമായ ഒരു വാർത്ത പറയാനായിട്ടാണ് അയാൾ വന്നത്. തൊട്ടടുത്ത് നടന്ന ഒരു യുദ്ധത്തിൽ ഹെൻറിയുടെ സഹോദരൻ തോമസ് മരണപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള രാജ്യത്തിൻ്റെ ഏക അവകാശി അത് ഹെൻറി മാത്രമാണ്. അതുകൊണ്ട് എത്രയും വേഗത തന്നെ ഹെൻറി തിരികെ കൊട്ടാരത്തിലേക്ക് വരണം. ഒരു രാജാവില്ലാതെ ഈ രാജ്യം തകരാതിരിക്കാൻ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തന്റെ സഹോദരൻ മരണപ്പെട്ട സങ്കടത്തിൽ ഹെൻറി കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. അവൻ ആദ്യമേ തന്നെ മരണക്കിടക്കിൽ കിടക്കുന്ന അവന്റെ അച്ഛനെയാണ് കാണുന്നത്. തനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കേണ്ടി വന്നതിനെ ഓർത്ത് തന്റെ അച്ഛനോട് അവൻ കുറ്റം പറയുകയാണ്. വൈകാതെ തന്നെ ആ രാജ്യം മൊത്തം ഹെൻറിയുടെ കൈക്കൽ ഏൽപ്പിച്ച് അവന്റെ അച്ഛനും മരണപ്പെടുന്നു. വൈകാതെ തന്നെ ആ രാജ്യം മൊത്തം ഹെൻറിയുടെ കിരീടധാരണം ആഘോഷപൂർവ്വമായിട്ട് നടത്തുകയാണ്. ഇതേ സമയം തന്നെ കൊട്ടാരത്തിലെ ഒരു കൂട്ടം തൊഴിലാളികൾ ഹെൻറിയുടെ വേണ്ടപ്പെട്ട വസ്തുക്കൾ അവൻ പണ്ട് താമസിച്ചിരുന്ന ആ നഗരത്തിലെ ആ വീട്ടിൽ നിന്നെടുക്കാനായിട്ട് വരികയാണ്. വീടിനുള്ളിൽ കിടക്കുന്ന ഹെൻറിയുടെ കൂട്ടുകാരനായിട്ടുള്ള ജോണിനെ ആദ്യമേ തന്നെ ആ വീടിന് വെളിയിലേക്ക് ഇറക്കി വിടുകയാണ്. തന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹെൻറി കിരീടധാരണം നടത്തിയെന്ന് ജോൺ അറിയുന്നത് തന്നെ ആ വേലക്കാരിൽ നിന്നാണ്. ഹെൻറി ഈ കാര്യങ്ങളൊന്നും തന്നെ പറയാത്തതിലും അവന്റെ കിരീടധാരണം കൂടാൻ പറ്റാത്തതിലും ജോൺ വളരെ സങ്കടത്തിലാണ്. അന്നേ ദിവസം കിരീടധാരണം എല്ലാം മനോഹരമായിട്ട് തന്നെ നടന്നു. രാത്രി നടന്ന പ്രധാന വിരുന്നിൽ അയൽ രാജ്യത്തിലെ രാജാക്കന്മാരെല്ലാം അവന് അയച്ചിട്ടുള്ള പാരിതോഷികങ്ങളെല്ലാം ഹെൻറി തുറന്നു നോക്കുകയാണ്. അവന് സമ്മാനമായിട്ട് കിട്ടിയ സ്വർണത്തിൽ പൊതുങ്ങിയ എല്ലാ തരത്തിലുള്ള വസ്തുക്കളും പലർക്കായിട്ടും അവൻ വീതിച്ചു കൊടുക്കും. ഫിലിപ്പിയുടെ രാജ്ഞിയായിട്ടുള്ള അവന്റെ സഹോദരി, കാംബ്രിഡ്ജ് എന്ന നഗരത്തിന്റെ പ്രഭുവായിട്ടുള്ള അവന്റെ ബന്ധു സഹോദരൻ, അങ്ങനെ പലർക്കായിട്ട് അവൻ ആ സമ്മാനങ്ങൾ വീതിച്ചു കൊടുക്കുന്നു. അവസാനമായിട്ട് ഹെൻറി തുറന്ന സമ്മാനം അതവനെ അതിശയിപ്പിച്ചു. കുറിപ്പുകളോ നോട്ടോ ഒന്നും കൂടാതെ വെറും പന്ത്, അതായത് ഒരു ബോൾ മാത്രം. ഫ്രാൻസ് രാജാവിന്റെ മൂത്ത പുത്രനാണ് അവൻ അങ്ങനെ ഒരു സമ്മാനം അയച്ചത്. ആ ഒരു സമ്മാനം ഹെൻറിക്ക് കൗതുകകരമായി തോന്നി. കാരണം അവന്റെ ചെറുപ്പകാലമാണ് ആ ഒരു ബോൾ അവനെ ഓർമ്മിപ്പിച്ചത്. പിറ്റേ ദിവസം രാജാവിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വില്യം ഗാസ്കോയിൻ ഹെൻറിയോട് പറഞ്ഞപ്പോഴാണ് ഹെൻറിക്ക് ആ പന്ത് അയച്ചതിലുള്ള പൊരുൾ മനസ്സിലായത്. ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ടുള്ള ഹെൻറിയെ അപമാനത്തിന്റെയും ഒരു പരിഹാസത്തിന്റെയും അടയാളമായിട്ടാണ് ആ ചെറിയ പന്ത് അവന് സമ്മാനമായിട്ട് നൽകിയത്. ഈ ഒരു അപമാനത്തിന് നമുക്ക് എത്രയും വേഗം പകരം വീട്ടണമെന്ന് വില്യം ഗാസ്കോയിൻ പറയുന്നു. പക്ഷേ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ തലയിടാനായിട്ട് ഹെൻറിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഒരു നിസ്സാര കാര്യത്തെ പിരിപ്പിച്ച് യുദ്ധമുണ്ടാക്കുന്നതിൽ അവനൊട്ടും താല്പര്യമില്ല. ഈ രാജ്യത്തിന്റെയും രാജ്യത്തിലെ നഗരവാസികളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് അവന് താല്പര്യം. അങ്ങനെ ഫ്രാൻസുമായിട്ടൊരു വൈരാഗ്യം വേണ്ട എന്ന് ഹെൻറി തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം ഫിലിപ്പിയുടെ രാജ്ഞിയും തന്റെ സഹോദരിയുമായിട്ടുള്ള ഫിലിപ്പിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെൻറി. പോകുന്നതിന് മുൻപായിട്ട് ഫിലിപ്പിയ ഹെൻറിക്ക് ഒരു ഉപദേശം നൽകുകയാണ്. രാജകൊട്ടാരത്തിലുള്ള തന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് വിശ്വസിക്കരുത്. കൂടെ നിൽക്കുന്ന ആരെയും തന്നെ വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കണം. പിറ്റേ ദിവസം രാജസൈന്യത്തിൽ ഹെൻറിയുടെ രാജപുരോഹിതൻ ഫ്രാൻസ് എന്ന രാജ്യത്തെപ്പറ്റിയും അവിടുത്തെ രാജാവിനെയും അവിടുത്തെ രാജപരമ്പരയെപ്പറ്റിയും എല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ശത്രു രാജ്യത്തെപ്പറ്റിയും അതിൻ്റെ പരമ്പരകളെയും തലമുറകളെയും പറ്റിയുമെല്ലാം ആ രാജപുരോഹിതൻ ഹെൻറിയെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഹെൻറിക്ക് താല്പര്യമില്ലായിരുന്നു. മരിച്ചുപോയ തൻ്റെ അച്ഛൻ ആരായിരുന്നെന്നും അച്ഛൻ്റെ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ തനിക്കറിയേണ്ട കാര്യമില്ല. ഒരു പ്രകോപനവും ഇല്ലാതെ ഫ്രാൻസിനെയും ജെറുസലേമിനെയും ആക്രമിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ലെന്ന് തന്റെ തീരുമാനം ഹെൻറി എല്ലാവരോടുമായിട്ട് പറയുകയാണ്.
പക്ഷേ ഹെൻറിയുടെ ആ ഒരു തീരുമാനം രാജസന്നിധിയിലുണ്ടായിരുന്ന പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും ഒട്ടും തന്നെ ദഹിച്ചില്ല. ഹെൻറിയുടെ ഈ വാദങ്ങളും വർത്തമാനമല്ല കഴിഞ്ഞിട്ട് ഹെൻറിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വില്യം ഗാസ്കോയിൻ ഹെൻറിയെ പേഴ്സണലായിട്ട് കാണുകയാണ്. അതിനുശേഷം ഹെൻറിയോട് പറയുന്നു, രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയും മാത്രം വർത്തിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. രാജ്യത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനായിരിക്കുന്നതും നല്ലതാണ്. പക്ഷേ എപ്പോഴും നമ്മളെ പ്രകോപിപ്പിക്കുന്ന, എപ്പോഴും നമ്മളെ പരിഹസിക്കുന്ന ഫ്രാൻസ് എന്ന ആ രാജ്യത്തിലെ നേതാവിനെയും ആ രാജ്യത്തെയും നേരിടാതിരിക്കുന്നത് ഒരു വീരവന തുല്യമായിട്ട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. വില്യം പറഞ്ഞ ഈ ഒരു കാര്യം ഹെൻറി ഒന്ന് ഇരുത്തി ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ ഹെൻറിയുടെ കൂട്ടുകാരനായിട്ടുള്ള ജോൺ ഫാൾസ്റ്റഫിന് തൻ്റെ സുഹൃത്തില്ലാതെ ആ നഗരത്തിൽ കഴിഞ്ഞത് വളരെ മടുപ്പായിട്ട് തോന്നി. ഇത്രയും നാളും ജോൺ ജീവിച്ചത് രാജാവിൻ്റെ പുത്രനായിട്ടുള്ള ഹെൻറിയുടെ ആനുകൂല്യത്തിലായിരുന്നു. ഹെൻറി ഒരു രാജകുമാരനായിരുന്നതുകൊണ്ടാണ് ഇത്രയും നാളും ജോണിന് ആനുകൂല്യത്തോടെ ആ രാജ്യത്തും ആ നഗരത്തിലും ജീവിക്കാൻ സാധിച്ചത്. അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി. അവൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു തടവുകാരൻ വഴി ഹെൻറിക്ക് ഒരു രഹസ്യ വിവരം ലഭിച്ചു. അയാൾ പിന്നീട് ആ വിവരം പറയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ആ തടവുകാരൻ ഹെൻറിയെ കൊല്ലാൻ വന്ന ഒരു കൊലയാളിയാണ്. ഹെൻറിയെ കൊല്ലാനായിട്ട് അയാൾ ഇവിടേക്ക് അയച്ചത് ഫ്രാൻസിൻ്റെ രാജാവാണ്. ആ തടവുകാരനിൽ നിന്ന് ലഭിച്ച ഈ ഒരു വിവരം ആ രാജ്യസഭയിലെ പണ്ഡിതന്മാർ എല്ലാവരും അറിഞ്ഞു. ഫ്രാൻസ് എന്ന രാജ്യവുമായിട്ട് യുദ്ധം നടത്താൻ ഇതിൽ കൂടുതൽ എന്ത് കാരണം വേണം? പക്ഷേ തിരിച്ച് ഒരു യുദ്ധത്തിലൂടെ ഒരു മറുപടി കൊടുക്കുക എന്നത് ഹെൻറിയുടെ മനസ്സിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. ഹെൻറി ഫ്രാൻസിൻ്റെ രാജാവിന് ഒരു കത്തെഴുതി, ഒരു വാടക കൊലയാളിയെ ഏർപ്പെടുത്തി എന്നെ കൊല്ലാൻ വിട്ടത് നിങ്ങൾ എത്രത്തോളം ഭീരുവാണെന്ന് എടുത്തു കാണിക്കുന്നു. ഒരു യുദ്ധം നടത്താനാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് നിങ്ങളുടെ സൈന്യത്തെ അയച്ച് യുദ്ധം നടത്തുകയാണ് വേണ്ടത്. ഹെൻറി ഇങ്ങനെ കുറച്ച് വാചകതകൾ എഴുതിയാണ് ആ രാജാവിന് കത്തയച്ചത്. ഹെൻറിയുടെ ഈ തീരുമാനവും അവൻ്റെ തിരികെയുള്ള മറുപടി കത്തും രാജ്യത്തിലെ പണ്ഡിതന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു. ഏറ്റവും പരോക്ഷമായ രീതിയിലുള്ള ഒരു യുദ്ധം അതായിരുന്നു അവർ മനസ്സിൽ കണ്ടത്. ഹെൻറിയുടെ രാജ്യത്തിലെ കാംബ്രിഡ്ജ് എന്ന സ്ഥലത്തിലെ പ്രഭുവും ഗ്രേ എന്ന പേരുള്ള മറ്റൊരു പ്രഭുവിനെയും ഫ്രാൻസുകാരുടെ ചില നേതാക്കന്മാർ വന്ന് കണ്ടു. അവർ വന്ന് ഇവരെ കണ്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹെൻറിയുടെ സൈഡ് മാറി തങ്ങളുടെ കൂടെ ചേരുകയാണെങ്കിൽ അവർക്കും പ്രതിഫലമുണ്ടാകുമെന്ന് പറയാനായിട്ടാണ്. ഹെൻറിക്ക് വേണ്ടി ജോലി ചെയ്തതിനേക്കാളുപരി ഫ്രഞ്ച് പടയ്ക്ക് വേണ്ടി ജോലി ചെയ്തതാണ് ഉചിതമെന്നും അവർക്കും തോന്നിപ്പോയി. പക്ഷേ അത് അവർ ആദ്യം ചോദിച്ചത് വില്യം ഗാസ്കോയിനോടാണ്. ഞങ്ങളുടെ രാജാവിനോടുണ്ടായിരുന്ന വിശ്വാസം ഞങ്ങൾക്ക് പോയിരിക്കുകയാണ്. മാത്രമല്ല ഫ്രഞ്ചുകാർ ഞങ്ങൾക്ക് നൽകിയ ഓഫർ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. എത്രയും വൈകാതെ തന്നെ ഇതിലൊരു തീരുമാനമെടുക്കാമെന്ന് വില്യം ഗാസ്കോയിൻ അവരോട് പറഞ്ഞു. വില്യം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹെൻറിയോട് പറഞ്ഞു. നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ മറുപുറം ചാടാൻ തുടങ്ങുകയാണ്. രാജാവിലുള്ള വിശ്വാസം കുറയുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണമാണിത്. എത്രയും വേഗത്തിൽ തന്നെ രാജ്യത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് യുദ്ധത്തിനിറങ്ങുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യമെന്ന് വില്യം ഗാസ്കോയിനും ഹെൻറിയോട് പറയുകയാണ്. ഹെൻറിയുടെ മുൻപിൽ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഫ്രാൻസുമായിട്ടുള്ള യുദ്ധത്തിനൊരുങ്ങാനായിട്ട് ഹെൻറി അതിനെ തയ്യാറാകുന്നു. എന്തു തന്നെയായാലും കാംബ്രിഡ്ജിലെ പ്രഭുവും ഗ്രേ പ്രഭുവും എടുത്ത തീരുമാനമെന്ന് പറയുന്നത് രാജ്യദ്രോഹക്കുറ്റത്തിന് സമാനമാണ്. സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് മറുപുറം ചാടിയ ഇവർക്ക് വധശിക്ഷ വിധിക്കാൻ തന്നെ ഹെൻറി തീരുമാനിച്ചു. തൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ അവർ രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് വിധിക്കാനായിട്ട് ഹെൻറിക്ക് മടിയില്ലായിരുന്നു. എന്നിരുന്നാലും തൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് താൻ വിശേഷിപ്പിച്ച അവർ രണ്ടുപേരും ഫ്രാൻസിന് വേണ്ടി അവരുടെ ചാരന്മാരാകാൻ വേണ്ടി തയ്യാറെടുത്ത അവരുടെ തീരുമാനത്തിനെതിരെ അവൻ ഉറച്ചു നിന്നു. അവർ രണ്ടുപേരുടെയും ശിരസ് ചെയ്തിക്കാനായിട്ട് ഹെൻറി ഇങ്ങനെ ഉത്തരവിട്ടു. തനിക്ക് ചുറ്റുമുള്ളവരും തൻ്റെ കൂടെ നിന്നിരുന്നവരുമെല്ലാം തനിക്കെതിരാണെന്നും തന്നെ ചതിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരുമാണെന്ന് ഹെൻറിക്ക് തോന്നിത്തുടങ്ങി. അപ്പോഴാണ് അവൻ തൻ്റെ പഴയ കൂട്ടുകാരൻ ജോൺ ഫാൾസഫിനെ പറ്റി അവൻ ഓർത്തത്. ഹെൻറി ജോണിനെ തപ്പി നഗരത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ജോണിനെ കാണാൻ ചെന്ന ഹെൻറിയെ ജോൺ പക്ഷേ അവഗണിക്കുകയാണ് ചെയ്തത്. ഇത്രയും നാളും തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നിട്ടും തന്നെ അന്വേഷിക്കാൻ വരാത്ത ഹെൻറിയോടുള്ള പരിഭവവും നിരാശയുമായിരുന്നു ജോണിൻ്റെ മുഖത്ത്. താൻ കാണിച്ച അവഗണനയും തൻ്റെ പ്രവൃത്തിയും ഓർത്ത് ഹെൻറി ജോണിനോട് മാപ്പ് ചോദിക്കുകയാണ്. തനിക്ക് ഉറച്ചു വിശ്വസിക്കാനായിട്ട് ഇപ്പോൾ തൻ്റെ ചുറ്റും ആരും തന്നെയില്ല. സുഹൃത്തായിട്ടുള്ള നിന്നെ മാത്രമേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ഹെൻറി പറയുന്നു. വൈകാതെ തന്നെ ഹെൻറി ജോണിനെ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ചീഫ് മാർഷലായിട്ട് നിയമിക്കുകയാണ്. ഇതെല്ലാം അനുസരിക്കാനായിട്ട് ജോൺ ഒരു നിബന്ധന ഹെൻറിയുടെ മുൻപിൽ വെക്കുകയാണ്. ഞാൻ ഇത്രനാൾ ജീവിച്ച ഈ ഒരു വാടക വീട്ടിൻ്റെ എല്ലാ വാടകയും നീ തന്നെ കൊടുക്കണം. ജോണിൻ്റെ ആവശ്യങ്ങൾ ഹെൻറി അങ്ങനെ ശരിവെക്കുകയാണ്. അങ്ങനെ കുറേയേറെ നാളുകൾ കടന്നുപോയി. ഹെൻറിയുടെ സൈന്യം ഫ്രാൻസിനെതിരെയുള്ള യുദ്ധത്തിൽ തയ്യാറെടുക്കുകയാണ്. ഹെൻറിയും സൈന്യവും ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു. ഫ്രാൻസിനടുത്ത് എത്താറായപ്പോഴേക്കും അതിന് തൊട്ടടുത്ത് ഒരു ഒഴിഞ്ഞ ഗ്രാമത്തിൽ ഹെൻറിയും സൈന്യവും അന്നേ ദിവസം തമ്പടിച്ചു. അവിടെ വെച്ച് തന്നെ അവരുടെ സൈന്യം അവർക്കാവശ്യമായ ആയുധങ്ങളും കവണകളും അങ്ങനെ ചെറിയ ചെറിയ ആയുധങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. വലിയ തീഗോളങ്ങളെടുത്ത് എറിയുന്ന രീതിയിലുള്ള ആയുധങ്ങളും അവർ ഉണ്ടാക്കി. ദൂരെയായിരിക്കുമ്പോൾ തന്നെ ആക്രമണങ്ങൾ നടത്തി വിജയിക്കാനായിരുന്നു ഹെൻറിയുടെ പ്ലാൻ. അതുവഴി സൈനികർ കൊല്ലപ്പെടുന്നത് തടയാനുമായിരുന്നു അവൻ്റെ പ്ലാൻ.
കുറച്ച് നാളത്തേക്ക് അവർ ഈ രീതിയിൽ ആക്രമണം നടത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള ഫലവും അവർ കണ്ടില്ല. യാതൊരു രീതിയിലുള്ള വിജയവും കാണാത്തതുകൊണ്ട് നേരിട്ടുള്ള ആക്രമണം നടത്തിയാൽ പോരെയെന്ന് രാജപുരോഹിതൻ ഹെൻറിയോട് ആരാഞ്ഞു. രാജപുരോഹിതന്റെ അതേ പ്രസ്താവനയോട് തന്നെയാണ് വില്യം ഗാസ്കോയിനും ഓർച്ചു തന്നത്. പ്രത്യക്ഷത്തിലുള്ള ആക്രമണം കൂടുതൽ സൈനികരുടെ മരണത്തിനിടയാക്കുമെന്നതാണ് ഹെൻറിയുടെ വാദം. പക്ഷേ പതിയെ തന്നെ ഹെൻറിയുടെ സൈന്യത്തിന്റെ തന്ത്രം വിജയിച്ചു തുടങ്ങി. അവർ ആക്രമിച്ച ഹാർഫ്ലിയർ എന്ന നഗരം അവർക്ക് കീഴടങ്ങി. ഹാർഫ്ലിയർ ഹെൻറിക്ക് കീഴടങ്ങിയപ്പോൾ അവരുടെ രാജാവ് ഒരു കാര്യം മാത്രമാണ് ഹെൻറിയോട് അപേക്ഷിച്ചത്, അവരുടെ നഗരത്തിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വെറുതെ വിടാൻ. അയാളുടെ ആ ഒരു അപേക്ഷ ന്യായമായ ഒരു അപേക്ഷയായിട്ടാണ് ഹെൻറി കണ്ടത്. അങ്ങനെ അയാളുടെ ആ ഒരു ആഗ്രഹം ഹെൻറി അംഗീകരിക്കുകയാണ്. കുറച്ച് നാളുകൾ അങ്ങനെ കടന്നുപോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ഫ്രാൻസിന്റെ ഡോഫിനായിട്ടുള്ള ലൂയിസ് ഹെൻറിയെ കാണാനായിട്ട് ഒരു ദിവസം വരികയാണ്. ഫ്രാൻസിന്റെ ഡോഫിൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് രാജാവിന്റെ മൂത്ത പുത്രൻ എന്നാണ്. ലൂയിസ് ഹെൻറിയെ കാണാനായിട്ട് വന്നത് ഒരു കാര്യം ബോധിപ്പിക്കാനായിട്ടാണ്. ഹെൻറിക്കും അവന്റെ സൈന്യത്തിനും ഇപ്പോൾ വേണേൽ അവന്റെ മുൻപിൽ കീഴടങ്ങാം. അങ്ങനെ കീഴടങ്ങിയാൽ പിന്നീട് ഒരിക്കലും അവർ ഉപദ്രവിക്കത്തില്ല. അതുമാത്രമല്ല, അവരുടെ എന്ത് ന്യായമായ ആവശ്യങ്ങളാണെങ്കിലും അത് സാധിച്ചു തരാമെന്ന് ലൂയിസ് പറയുന്നു. മറിച്ചാണെങ്കിൽ ലൂയിസും അവന്റെ പടയും ചെയ്യാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള ക്രൂരതകളെയും പറ്റി ലൂയിസ് ഹെൻറിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. പക്ഷേ ലൂയിസിന്റെ ആ ഒരു വിരട്ടലിനും അവന്റെ വാക്കുകൾക്ക് മുൻപിൽ ഹെൻറി പതറിയില്ല. ഒരു യുദ്ധത്തിന് ഒരുങ്ങിക്കോളാൻ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് ഹെൻറി ലൂയിസിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോന്നത്. മാർഷലായിട്ടുള്ള ജോണിനോട് എത്രയും വേഗത തന്നെ നമ്മുടെ സൈന്യത്തെ യുദ്ധത്തിന് വേണ്ടി ഒരുക്കി നിർത്തിക്കൊള്ളാൻ ഹെൻറി ആജ്ഞാപിച്ചു. ഹെൻറിയും ജോണും യുദ്ധത്തിനായിട്ട് അവരുടെ സൈന്യവുമായിട്ട് യാത്ര തുടർന്നു. മൈലുകളോളം ദൂരം വരുന്ന യാത്രയിൽ ഇടവഴികളിൽ അവർ വിശ്രമ കേന്ദ്രമുണ്ടാക്കി. ഇടവഴികളിൽ അവർ തമ്പടിക്കുകയും ചെയ്തു. അവിടെ കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വെറുക്കിനു വേണ്ടി കാട്ടിലേക്ക് മൂന്ന് യുവാക്കളെയാണ് ജോൺ പറഞ്ഞുവിട്ടത്. പക്ഷേ ആ കാട്ടിൽ വെച്ച് തന്നെ ലൂയിസിന്റെ പടയാളികൾ ആ മൂന്ന് ചെറുപ്പക്കാരെ കണ്ടുപിടിച്ചു. ആ മൂന്ന് പേരിൽ രണ്ടുപേരെ വധിച്ചതിനു ശേഷം മൂന്നാമത്തെ ആളുടെ കയ്യിൽ അവരുടെ തലകൾ കൊടുത്തു വിട്ടു. ഹെൻറിയും അവന്റെ സൈന്യത്തെയും വിരട്ടാൻ വേണ്ടി ഒരു മെസ്സേജായിട്ടാണ് ലൂയിസ് ആ പയ്യന്റെ തല മറ്റൊരു പയ്യന്റെ കയ്യിലേക്ക് കൊടുത്തുവിട്ടത്. ഈ ഒരു വാർത്ത അറിഞ്ഞ ഹെൻറി പകരം വീട്ടണമെന്ന വാശിയോടെ ജോണിനോട് പറഞ്ഞു, നമ്മുടെ കൊട്ടാരത്തിലെ തടവറയിൽ കഴിയുന്ന ഫ്രാൻസിലെ ജയിൽപുള്ളികളെ എല്ലാവരും വധിക്കണം. ഫ്രാൻസിന്റെ നദീതീരത്ത് തന്നെ അവരുടെ ജഡങ്ങൾ കുത്തി നാടണം. ഹെൻറിയുടെ ആ ഒരു ആജ്ഞ കേട്ട ജോൺ മറിച്ചാണ് പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും ഒരിക്കലും മനുഷ്യക്കുരുതിയിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല. അവർ ജയിൽപുള്ളികളാണെങ്കിലും നമ്മൾ ഒരു കൂട്ടക്കൊല നടത്തി ഒരിക്കലും വിജയം നേടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ജോൺ ഹെൻറിയെ പറഞ്ഞു മനസ്സിലാക്കി. വൈകാതെ ഹെൻറിയും സൈന്യവും അവരുടെ യാത്ര പിന്നെയും തുടർന്നു. യാത്ര തുടർന്ന് ഒരു വലിയ മലയുടെ ചിരിവിലാണ് അവർ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അവരുടെ മറുപുറം നിൽക്കുന്നത് ഫ്രാൻസിന്റെ സൈന്യവും. ഫ്രാൻസിന്റെ സൈന്യ വലിപ്പം കണ്ട് ഹെൻറിയും കൂട്ടരും ഒന്ന് പേടിച്ചുപോയി. കാരണം അംഗസൈന്യത്തിൽ എണ്ണം കൂടുതൽ അവരാണ്. ഫ്രാൻസിന്റെ സൈന്യത്തിന് നിഷ്പ്രയാസം ഹെൻറിയെ വേണേൽ തോൽപ്പിക്കാൻ കഴിയും. ജോൺ ഹെൻറിയുടെ കൂടെ ഉണ്ടായിരുന്ന രാജതന്ത്രികളും അവരുടെ കൂട്ടരുമെല്ലാം എത്രയും വേഗത തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് നമുക്ക് പിൻവലിയാമെന്ന് ഹെൻറിയോട് പറഞ്ഞു. കാരണം അവരുടെ എണ്ണം കണ്ട് ഹെൻറിയുടെ സൈന്യം വളരെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ മാർഷലായിട്ടുള്ള ജോൺ മറ്റൊരു പ്ലാനാണ് അവരുടെ മുൻപിൽ വെച്ചത്. രണ്ട് സൈന്യത്തിന്റെയും നടുവിലുള്ളത് വലിയ ഒരു ചെളിക്കുണ്ടാണ്. കൂടാതെ ഒരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ആ ചെളിക്കുണ്ടിൽ കൂടെ നടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ മഴ പെയ്യുന്നതിന് ഒരു സൂചന എന്നോണം ജോണിന്റെ കാല് പലപ്പോഴും വേദനിക്കാറുണ്ട്. അതുപോലെ ഒരു വേദന ജോണിന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതിന്റെ ചുരുക്കം ഇന്നേതായാലും മഴ പെയ്യുമെന്നതാണ്. അങ്ങനെ ഉറപ്പായിട്ടും ആ ഒരു സ്ഥലം മഴ പെയ്ത് ചെളി കൊണ്ട് നിറയും. ഫ്രഞ്ച് സൈന്യത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവർ യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള പടച്ചട്ടയും ആയുധങ്ങളും അണിഞ്ഞാണ് അവർ പോകാറ്. വളരെ ഭാരം തോന്നിക്കുന്ന പടച്ചിട്ടയാണ് അവരുടേത്. അതുമാത്രമല്ല അവരുടെ കുതിരയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് യുദ്ധത്തിന് വരുമ്പോൾ ഉറപ്പായിട്ടും ആ ചെളിക്കുണ്ടിൽ അവർ അകപ്പെട്ടു പോകും. അവരുടെ കവചയുടെ ഭാരം കൊണ്ട് തന്നെ അവർ ആ ചെളിക്കുണ്ടിൽ വീണു പോകും. പക്ഷേ ഹെൻറിയുടെ ആർമി അങ്ങനെയല്ലായിരുന്നു. ഒരു സാധാരണ വേഷം മാത്രമാണ് അവന്റെ സൈനികർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ചെളിയിൽ വീണു പോകുമെന്നുള്ളൊരു ഭയം ആർക്കും വേണ്ട. അവരെ ആദ്യമേ തന്നെ ആ ചെളിക്കുഴിയിൽ വീഴ്ത്തുന്നതിനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് സൈനികരെ നമ്മൾ അവരുടെ മുൻപിൽ ഇട്ടു കൊടുക്കണം. ഒരു പടച്ചട്ടയും ഒരു കവചയും ഇല്ലാതെയായിരിക്കും നമ്മൾ അവരുടെ മുൻപിൽ യുദ്ധത്തിന് പോകുന്നത്. ഹെൻറിയുടെ കൂടെ ഉണ്ടായിരുന്ന സൈനികരെല്ലാം നല്ല രീതിയിൽ ആയുധ പരിശീലനം നേടിയവരാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ കുടുങ്ങിപ്പോയ അവരുടെ സൈന്യത്തെ കീഴടക്കാനായിട്ട് ഹെൻറിയുടെ സൈന്യത്തിന് കഴിയുമെന്ന് ജോൺ പറയും. കൂടെ ഉണ്ടായിരുന്ന തന്ത്രജ്ഞരും രാജപുരോഹിതന്മാരും ജോണിന്റെ പ്ലാൻ ഒരു മണ്ടൻ പദ്ധതിയാണെന്ന് വെളിപ്പെടുത്തി. പക്ഷേ ഹെൻറി അവരെ ആരെയും കേട്ടില്ല. ജോണിനെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഹെൻറി ചെയ്തത്. ഇന്ന് രാത്രിയിൽ മഴ പെയ്താൽ ഉറപ്പായിട്ടും നാളെ രാവിലെ തന്നെ നമ്മൾ യുദ്ധത്തിന് പോകും. ജോണിന്റെ പ്രവചനം പോലെ തന്നെ അന്നേ രാത്രി മഴ പെയ്തു. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ ഹെൻറിയുടെ സൈന്യം ആ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആദ്യമേ തന്നെ ഫ്രാൻസിന്റെ സൈന്യത്തെ ആ ചെളിക്കുണ്ടിൽ പെടുത്താനായിട്ട് ഹെൻറിയുടെ സൈന്യത്തിൽ നിന്ന് പോകുന്ന കുറച്ച് സൈനികരുണ്ട്. ആ സൈന്യത്തിന്റെ കൂടെ ജോണ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഹെൻറി ഒന്ന് ആശങ്കപ്പെട്ടു. ആ ഇരയായിട്ട് പോകുന്ന ആ സൈന്യത്തിന്റെ കൂടെ ജോണും പോകുന്നത് കണ്ടപ്പോൾ ഹെൻറിക്ക് സഹിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് യുദ്ധത്തിന് മുന്നോടി എന്ന വിധം ഫ്രാൻസിൻ്റെ തലവനായിട്ടുള്ള ലൂയിസിൻ്റെ അടുത്ത് ചെന്ന് ഹെൻറി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു പോരിന് വെല്ലുവിളിച്ചു. പണ്ട് ഹോട്ട്സ്പറുമായിട്ട് നടത്തിയ അതേ രീതിയിലുള്ള ഒരു പോര്. പക്ഷേ ലൂയിസ് അത് അംഗീകരിച്ചില്ല. ലൂയിസിന് അവൻ്റെ സൈന്യത്തിൽ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഹെൻറി അവൻ്റെ സൈന്യം തോൽക്കുമെന്ന പേടിയിലാണ് ഇങ്ങനൊരു പദ്ധതി ഇറക്കിയതെന്ന് ലൂയിസ് പറഞ്ഞു. ദേഷ്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ഹെൻറി അവൻ്റെ സൈന്യത്തിനടുത്തേക്ക് തിരിച്ചു വന്നു. യുദ്ധത്തിനു വേണ്ടി ഒരു ആദ്യത്തെ സൈന്യം തന്നെ ഫ്രാൻസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൂടെയുള്ള സൈനികർക്ക് ഊർജം നൽകാനായിട്ട് ഹെൻറി അവരുടെ മുൻപിൽ അവരോട് വലിയൊരു പ്രസംഗം നടത്തി. വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വിജയരഹസ്യവും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞ് ആ സൈന്യത്തെ അവൻ അങ്ങനെ ഊർജിതരാക്കി. ഹെൻറി വിട്ടതുപോലെ ലൂയിസ് അവൻ്റെ പകുതി പടയാളികളെയും യുദ്ധത്തിനായിട്ട് മുൻപിലേക്ക് വിട്ടു. ലൂയിസിൻ്റെ ആർമി ചെളിക്കുണ്ടിനടുത്ത് എത്തിയപ്പോഴേക്കും ഹെൻറിയുടെ സൈനികർ അമ്പെയ്ത് അവരെല്ലാം ആ ചെളിക്കുണ്ടിൽ തന്നെ വീഴ്ത്തി. ഫ്രഞ്ച് സൈനികരെ തോൽപ്പിക്കാൻ ഇത് തന്നെ മതിയായിരുന്നു. ചെളിയിൽ വീണു കടന്ന ഫ്രാൻസിലെ സൈനികർക്ക് അധികമൊന്നും അനങ്ങാൻ സാധിച്ചില്ല. ഇതേ സമയം മുതലാക്കി തന്നെയാണ് ഹെൻറിയുടെ സൈനികർ അവരെ ആക്രമിക്കാൻ തുടങ്ങിയത്. ലൂയിസ് അവൻ്റെ ബാക്കി പകുതി പടയാളികളെയും വിട്ടു. ഇതേ സമയം തന്നെ അധികം ആയുധധാരികളല്ലാത്ത ഹെൻറിയുടെ പടയെയും ഹെൻറി വിട്ടു. ജോൺ പ്രവചിച്ചതുപോലെ തന്നെ ലൂയിസിൻ്റെ സൈന്യം ആ ചെളിയിൽ വീണുപോയി. അത് മുതലാക്കി ഹെൻറിയുടെ സൈന്യം ഫ്രാൻസിൻ്റെ സൈന്യത്തെ അട്ടിമറിച്ചു. തൻ്റെ സൈന്യം തോൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ലൂയിസ് ഹെൻറിയുമായിട്ടുള്ള ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പോരാട്ടത്തിന് വെല്ലുവിളിച്ചു. പക്ഷേ ആ ചെളിയിൽ പരസഹായം കൂടാതെ എഴുന്നേറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത ലൂയിസുമായിട്ട് ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധത്തിന് ഹെൻറി തയ്യാറല്ലായിരുന്നു. തോൽവീണ് പടുകുഴിയിൽ വീണ് കിടക്കുന്ന ലൂയിസിനെ വധിക്കാനായിട്ട് ഹെൻറി അവൻ്റെ കൂടെയുള്ള സൈന്യത്തിനോട് അവൻ ആജ്ഞാപിച്ചു. ഇംഗ്ലണ്ടിൻ്റെ സൈന്യം മൊത്തം ആ ഒരു വിജയത്തിന് ശേഷം ഹെൻറിയെ ആരാധനാപാത്രമായിട്ട് നോക്കാൻ തുടങ്ങി. പക്ഷേ യുദ്ധം വിജയിച്ചതിൻ്റെ സന്തോഷം ഹെൻറിയുടെ മുഖത്ത് കാണാനില്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞാൽ ഹെൻറിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന ജോൺ ഫാൾസ്റ്റാഫ് അവിടെ മരണപ്പെട്ടുപോയി. ഫ്രാൻസുമായിട്ട് നടന്ന ആ കടുത്ത യുദ്ധത്തിൽ പരിക്കേറ്റാണ് ജോൺ അവിടെ വെച്ച് മരണപ്പെട്ടത്. ജോണിൻ്റെ ബോഡിയുടെ അടുത്ത് ചെന്ന് ഹെൻറി പൊട്ടിക്കരയുകയാണ്. വൈകാതെ തന്നെ ഹെൻറി എല്ലാവരുടെയും ഒരു ഉത്തരവും ഇറക്കി. തടവറയിൽ കഴിയുന്ന എല്ലാ ഫ്രഞ്ച് തടവ് പുള്ളികളെയും അവിടെ വെച്ച് തന്നെ വധിക്കാനായിട്ടായിരുന്നു അവൻ്റെ ഉത്തരവ്. യുദ്ധം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഫ്രാൻസിൻ്റെ രാജാവ് തന്നെ ഹെൻറിയുടെ അടുത്ത് വന്നു. ഹെൻറിയുടെ മുൻപിൽ കീഴടങ്ങിയിട്ടാണ് അയാൾ വന്നത്. കൂടാതെ തന്നെ അയാൾ ഒരു നിബന്ധനയും ഹെൻറിയുടെ മുൻപിൽ വെച്ചു. അയാളുടെ മകളായിട്ടുള്ള ഖ്യാതിരനെ വിവാഹം ചെയ്യണം. രണ്ട് രാജകുടുംബങ്ങളും ഈ ഒരു വിവാഹം വഴി ഒത്തുചേരുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ വിധത്തിലുള്ള വൈരാഗ്യങ്ങളും തീർന്നു കിട്ടുമെന്ന് ഹെൻറി എങ്ങനെ വിചാരിക്കുന്നു. ഹെൻറി ആ വിവാഹ അഭ്യർത്ഥന അംഗീകരിക്കുകയാണ്. ഹെൻറിയും കൂട്ടരും തിരികെ കപ്പൽ കയറി അവരുടെ രാജ്യമായ ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നു. വിവാഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഇംഗ്ലണ്ട് രാജ്യത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ തലേന്ന് ഹെൻറി ഖ്യാതരനുമായിട്ട് സ്വകാര്യമായിട്ട് കൊട്ടാരമുറിയിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഖ്യാതരൻ ഹെൻറിയോട് പറയുകയാണ്, അവൾക്ക് എല്ലാ വിധത്തിലുള്ള ബഹുമാനവും ഹെൻറിയോടുണ്ട്. ഒരു പോരാളി എന്ന രീതിയിലും ഒരു രാജാവ് എന്ന രീതിയിലും അതിയായ ബഹുമാനമാണ് ഹെൻറിയോട് അവൾക്കുള്ളത്. പക്ഷേ ഫ്രാൻസുമായിട്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ലാതെ ആദ്യമേ തന്നെ യുദ്ധത്തിനിറങ്ങിയതിന് കാരണം അവൾക്കറിയാം. ഹെൻറിയെ വധിക്കാനായിട്ട് അവളുടെ രാജ്യത്ത് നിന്ന് ഒരു കൊലയാളിയെ പോലും അവളുടെ അച്ഛൻ ഏർപ്പെടുത്തിയിട്ടില്ല. ഹെൻറിക്ക് സമ്മാനമായിട്ട് ഒരു പന്ത് അയച്ചു എന്ന് പറയുന്നു. അതും ഫ്രാൻസിൽ നിന്ന് അവളുടെ അച്ഛൻ അയച്ച സമ്മാനമേ അല്ല. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ ഒരു യുദ്ധം നടക്കണമെന്ന് ഒരു രീതിയിലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. ഖ്യാതറിൻ്റെ ഈ വാക്കുകൾ ഹെൻറിയെ ഒന്ന് ചിന്തിപ്പിച്ചു. അപ്പോഴാണ് അവൻ്റെ സഹോദരി പണ്ട് അവനോട് പറഞ്ഞ ആ കാര്യം അവൻ ഓർത്തത്. രാജകൊട്ടാരത്തിലെ എല്ലാവരെയും ഒരേപോലെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. രാജസന്നിധിയിലുള്ള രാജപുരോഹിതന്മാരും രാജനേതാക്കന്മാരുമെല്ലാം ഹെൻറിയുടെ കൂടെ തന്നെ ഉണ്ടെങ്കിലും അവരെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹെൻറി പതിയെ അവരെ സംശയിക്കാൻ തുടങ്ങി. അവൻ ആദ്യമേ ചെന്നത് ഹെൻറിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വില്യം ഗാസ്കോയിൻ്റെ അടുത്താണ്. ഹെൻറി ഗാസ്കോയിനോട് ചോദിച്ചു, ഫ്രാൻസിൽ നിന്ന് എന്നെ കൊല്ലാൻ ഏർപ്പെടുത്തിയ കൊലയാളിയാണ് ആ കുറ്റവാളിയെന്ന് എങ്ങനെ ഗാസ്കോയിന് മനസ്സിലായി എന്നാണ് ഹെൻറിയുടെ ചോദ്യം. പക്ഷേ വില്യം ഗാസ്കോയിൻ മറുപടിയായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഹെൻറിക്ക് വിശ്വാസപൂർവമായ കാര്യങ്ങളല്ലായിരുന്നു. ഹെൻറിയുടെ നിരന്തരമായ കുത്തിയുള്ള ചോദ്യത്തിന് മുൻപിൽ അവസാനം വില്യം ഗാസ്കോയിൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങി. ഫ്രാൻസുമായിട്ടുള്ള യുദ്ധത്തിന് പ്രധാന കാരണമായിട്ട് പങ്കുവഹിച്ചത് വില്യം ഗാസ്കോയിൻ ആയിരുന്നു. രാജസന്നിധിയിൽ ഹെൻറിക്ക് സമ്മാനമായി ആ പന്ത് അയച്ചതും വില്യം ഗാസ്കോയിൻ തന്നെയായിരുന്നു. അതുവഴി ഫ്രാൻസുമായിട്ടുള്ള ഒരു യുദ്ധം, അങ്ങനെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാരെയും എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ഹെൻറിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഹെൻറിക്ക് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ ഗുണം ചെയ്തു. അവസാനം താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പപേക്ഷിച്ച് വില്യം ഗാസ്കോയിൻ ഹെൻറിയുടെ കാൽക്കിൽ വീഴും. വില്യം ഗാസ്കോയിൻ ചെയ്ത കാര്യങ്ങൾ ഒരു വിധത്തിൽ രാജ്യത്തിന് ഗുണം ചെയ്തെങ്കിലും അയാൾ ചെയ്തത് വലിയൊരു രാജ്യദ്രോഹ കുറ്റമാണ്. കൂടെ നിന്ന് തന്നെ ഹെൻറിയനെ വഞ്ചിച്ചു. ഇംഗ്ലണ്ടിനെ ഫ്രാൻസുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് അയാൾ കളമൊരുക്കി. ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള വില്യമിനെ ഹെൻറി അവൻ്റെ അരയിലുണ്ടായിരുന്ന കത്തിയൂരി അവിടെ വെച്ച് തന്നെ ഹെൻറി വില്യം ഗാസ്കോയിനെ കുത്തിക്കൊല്ലുകയാണ്. പിറ്റേ ദിവസം തന്നെ ഹെൻറിയുടെയും ഖ്യാതരൻ്റെയും വിവാഹം നടന്നു. വിവാഹ ദിവസം ഖ്യാതരൻ ഹെൻറിക്കൊരു വാക്ക് കൊടുത്തു.
അവളുടെ ജീവിതത്തിന്റെ അവസാനം വരെ സത്യസന്ധിയായിട്ട് അവൾ ഹെൻറിയുടെ കൂടെ ജീവിക്കും. അങ്ങനെ ഹെൻറി അഞ്ചാമന്റെയും ഖ്യാതറിന്റെയും വിവാഹം നടക്കുമ്പോൾ ഇംഗ്ലണ്ട് രാജ്യവും രാജ്യത്തിന്റെ ജനങ്ങളും എല്ലാവരും ഹെൻറി അഞ്ചാമന്റെ വിവാഹം ആഘോഷപൂർവ്വമായിട്ട് പങ്കെടുത്തു. പിന്നീടുള്ള കാലം ഹെൻറി അഞ്ചാമന്റെ രാജ്യഭരണത്തിൽ എല്ലാ വിധത്തിലും ഇംഗ്ലണ്ട് രാജ്യം വളരാൻ തുടങ്ങി.